ഹേ ഗായ്സ്, സ്റ്റോൺസ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പം നമ്മൾ നിൽക്കുന്ന ഒരു അമ്മുനേഷൻ ഷോപ്പിലാണ്, ഹൈവേൻ്റെ നടുക്കൊരു അമ്മുനേഷൻ ഷോപ്പിലാണ്. അപ്പം നമ്മളിവിടെ കയറി കുറച്ച് ഗൺസും കാര്യം തന്നെ വാങ്ങാനാണ്. അപ്പം നമ്മൾ ഇന്നലെ ഇവിടെ എത്തിപ്പെട്ടത് തന്നെ രണ്ട് കില്ലേഴ്സിനെ ഫോളോ ചെയ്ത് അവരെ പിടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇന്നലെ നമ്മൾ എഫ് ബി എന്നെ സഹായിക്കാൻ എന്നൊക്കെ തന്നെ എഫ് ഐക്ക് ഡീലൊക്കെ തന്നെ ഏറ്റിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളൊരു മ്യൂസിയം കാര്യങ്ങളിൽ തന്നെ ഒരു ആർട്ട് ഗാലറിയൊക്കെ തന്നെ റോബ് ചെയ്ത് അതൊക്കെ തന്നെ എഫ് ബി ഐ പിടിച്ചെന്നിട്ട് നമ്മളെ വെറുതെ വിടാമെന്നൊക്കെ തന്നെ പറഞ്ഞു. പക്ഷേ എഫ് ബി ഐക്ക് നമ്മളൊരു ഹെൽപ്പും കാര്യങ്ങളും തന്നെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എഫ് ബി ഐ പറഞ്ഞാൽ നമ്മുടെ കോൺടാക്ട് നമ്മൾ ഇല്ലീഗൽ കോൺടാക്ട് ഒക്കെ തന്നെ വെച്ചിട്ട് നമ്മൾ രണ്ട് കില്ലേഴ്സിനെ കണ്ടുപിടിക്കണം. അപ്പോൾ അവർ രണ്ട് കില്ല് ചെയ്യുന്നതിന് നമ്മൾ തടുക്കണം എന്നൊക്കെ തന്നെ പറഞ്ഞു. പക്ഷേ അവർ നമ്മുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ഇന്നലെ രണ്ട് കില്ലും കാര്യങ്ങളും തന്നെ ചെയ്തു, രണ്ട് ബിസിനസ്മാൻമാരെ കൊന്നു. പക്ഷേ നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ മാക്സിമം രക്ഷിക്കാൻ വേണ്ടിയൊക്കെ തന്നെ നോക്കി. പക്ഷേ ആ കില്ലേഴ്സ് നമ്മളെക്കാട്ട് ഭയങ്കര ആൾക്കാരൊക്കെ തന്നെയായിരുന്നു. അവർ കൊന്നിട്ട് ഈസി ആയിട്ട് തന്നെ രക്ഷപ്പെട്ടു. പക്ഷേ അവരെ നമ്മൾ ഫോളോ ചെയ്ത് ഇവിടെ ഹൈവേ വരെ എത്തിച്ചു. പക്ഷേ ഹൈവേയിൽ എത്തിയതും കുറേ ട്രക്കും കാര്യങ്ങളൊക്കെ തന്നെ വന്ന് നമ്മുടെ വണ്ടിയൊക്കെ തന്നെ ഇടിച്ച് തീർപ്പിച്ച് നമ്മളെ കൊല്ലാനൊക്കെ തന്നെ നോക്കി. അപ്പം നമ്മൾ അവന്മാരെയൊക്കെ തന്നെ കൊന്നു. അപ്പോൾ കുറേ ട്രാഷ് ട്രക്കാണ്, ഒരു 4-5 ട്രാഷ് ട്രക്ക് ഒരുമിച്ച് വന്ന് റോഡൊക്കെ തന്നെ ബ്ലോക്ക് ചെയ്ത് നമ്മളെ കൊല്ലാനൊക്കെ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വണ്ടി അതിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയി. പിന്നെ ആ കില്ലേഴ്സൊക്കെ തന്നെ രക്ഷപ്പെട്ടു. അപ്പം നമ്മളെന്തായാലും ഇതേ സ്പോട്ട് വെച്ചാണ് നമുക്ക് നേരെ അറ്റാക്ക് തന്നെ വന്നത്. അപ്പം ആ വന്നവന്മാരൊക്കെ തന്നെ നമ്മൾ കൊന്നു തീർത്തു. പക്ഷേ നമുക്ക് എന്തായാലും ആ കില്ലേഴ്സിനെ പിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ കില്ലേഴ്സ് വേറൊരു കില്ലും കൂടി ചെയ്തിട്ടുണ്ട്, നമ്മുടെ എഫ് ബി ഐ ഓഫീസർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സ്പോട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്, ആ ഒരു ക്രൈം സീനിലോട്ടാണ് നമ്മളിപ്പോൾ നേരെ പോകുന്നത്. അപ്പോൾ സാൻഡി ഷോർസിലാണ് ആ ക്രൈം സീനും കാര്യങ്ങളും തന്നെ. നമ്മുടെ ട്രവറിൻ്റെ വീടിനടുത്താണ് ക്രൈം സീനും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ട്രവർ വീട്ടിലുണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ട്രവറിനെ ഒന്ന് വിളിച്ച് നോക്കണം. അതുകൂടാതെ നമുക്ക് എന്തായാലും ആ കില്ലേഴ്സിനെ പിടിക്കണം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നത്, അപ്പോൾ എല്ലാവരും തന്നെ ചാനൽ കയറി സബ് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവരും തന്നെ കയറി ലൈക്ക് അടിച്ചേക്കാം. നമ്മൾ ലൈക്ക് ട്രാക്ക് 2500 ലൈക്സാണ്, അത് എല്ലാവരും തന്നെ സെറ്റാക്കിയേക്കാം. ഇതൊരു പൊളി വണ്ടിയായിട്ടോ നൈസായിട്ട് തന്നെ പറന്ന് കയറുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ക്രൈം സീൻ ഉണ്ടെന്നുള്ള സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എഫ് ഐ ബി ഓഫീസേഴ്സ് വിളിച്ചപ്പോൾ പറഞ്ഞേക്കും നീ ക്രൈം സീൻ കുറച്ച് ടെറർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഭയങ്കര കൊലയൊക്കെ തന്നെയാണ് നടത്തിയിരിക്കുന്നത് ഇവിടെ. അപ്പോൾ എങ്ങനെയെങ്കിലും ആ കില്ലേഴ്സിനെ പിടിക്കണമെന്നാണ് എഫ് ഐ ബി ഓഫീസേഴ്സൊക്കെ തന്നെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാണ്ട് ആ ക്രൈം സീനിൻ്റെ ലൊക്കേഷനൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയാണ് ആ ക്രൈം സീനും കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാണ്ട് ആ ലൊക്കേഷൻ എത്തിയിട്ടുണ്ടോ? അപ്പോൾ എഫ് ഐ ബിൻ്റെ വണ്ടികളൊക്കെ തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മുടെ എന്തായാലും ഈ ജി ടി ആർ ഇവിടെ അങ്ങ് പാർക്ക് ചെയ്ത് ഇട്ടേക്കുക, സെറ്റ് ആക്കിയേക്കുക. ഓക്കെ, നമ്മുടെ ഗണ്ണൊക്കെ തന്നെ എടുത്ത് നോക്കട്ടെ. ഇവിടെയൊക്കെ തന്നെ ഫുള്ള് പോലീസുകാരും എഫ് ബി ഐ ഓഫീസേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അങ്ങോട്ടൊക്കെ തന്നെ കുറേ വണ്ടികളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ പോലീസുകാരൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വിളിച്ച് ഓഫീസറും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ എവിടെയാണ് കാണുന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ കുറേ ആംബുലൻസ് ഒക്കെ തന്നെ വന്നിട്ടുണ്ടല്ലോ എൻ്റെ മോനെ. അപ്പോൾ ഇവിടെ ആംബുലൻസ് ഒക്കെ തന്നെ ഉണ്ട്, പിന്നെ കുറേ ആളൊക്കെ തന്നെ ഇവിടെ കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വിളിച്ച് എഫ് ഐ ബി ഓഫീസറും കാര്യങ്ങളും തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളോട്ട് കയറാം. അവിടെ ക്രൈം സീനാണെന്ന് തന്നെ അറിഞ്ഞിട്ട് കുറേ പേര് കാണാനൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങേരോട് സംസാരിക്കാം. ഓക്കെ, നമ്മൾ ഇങ്ങേരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങേര് പറയുന്നത് ഇവിടെ വൻ കൊലയും കാര്യങ്ങളും തന്നെ നടന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് കയറി കൺട്രോൾ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കയറി കണ്ടേക്ക്. ആ രണ്ട് കില്ലേഴ്സ് സൈക്കോകളാണെന്നൊക്കെ തന്നെ ഡൗട്ട് ഉണ്ടെന്നാണ് ഈ എഫ് ഐ ബി ഓഫീസർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡോഗ് സ്കോഡ് എല്ലാം തന്നെ വന്നിട്ടുണ്ട്. മാക്സ് ക്ലിയറൻസ് എന്നൊക്കെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങോട്ട് കയറാം. ദേർ വിൽ ബി 8 എന്നൊക്കെ തന്നെ ഇവിടെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ ഡെഡ് ബോഡിയൊക്കെ തന്നെ ഈ റീത്തും കാര്യങ്ങളൊക്കെ തന്നെ. ഇപ്പോൾ ഒരു പഴയ കെട്ടിടമൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാം. അവിടെ ഒരു വണ്ടിയൊക്കെ തന്നെ കത്തിച്ചിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. എൻ്റെ മോനെ ഒരു ഡെഡ് ബോഡി അവിടെ മേലെ ഉണ്ടല്ലോ. ഓക്കെ, കുറേ ഓർഗൻസും കാര്യങ്ങളും തന്നെ അവിടെ വെച്ചിരിക്കുന്നു. ഒരു സേഫൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് എൻ്റെ മോനെ കേസ് അപ്പോൾ ഒരു ഡെഡ് ബോഡി ഉള്ളൂ എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ 1, 2, 3, 4, 5, 6, 7, 8 ഡെഡ് ബോഡി ഉണ്ട് കഴിച്ചാൽ. അപ്പോൾ പുറത്ത് എഴുതി വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ 8 ഡെഡ് ബോഡിയും കാര്യങ്ങളും തന്നെയാണ്. 8 is just infinity stood അങ്ങനെയൊക്കെ തന്നെ ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ 8 is just infinity stood അപ്പം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ 8, ഓക്കെ, 8 ഇതൊക്കെ തന്നെ വരച്ചിട്ട് ഏതോ ഒരു ഓക്കെ അവന്മാർ വൻ കില്ലേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് പുറത്തിറങ്ങാം. അപ്പോൾ പുറത്തേയും അതിൽ എഴുതി വെച്ച പോലെ തന്നെ ഉള്ളിൽ 8 പേരൊക്കെ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മാത്രമല്ല ഇവിടെ ഡെഡ് ബോഡീസ് ഉള്ളതെന്നാണ് നമ്മുടെ എഫ് ഐ ബി ഓഫീസർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഭിറ്റിയൊക്കെ തന്നെ എന്തോ പൊട്ടിച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. ഭിറ്റിക്കുള്ളിൽ എന്തൊക്കെയൊക്കെ ഉണ്ട്, അപ്പോൾ എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്നാണ് അവന്മാരൊക്കെ തന്നെ നോക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇവിടെ എന്തൊരു ഫോട്ടോഷൂട്ടും കാര്യം തന്നെ നടക്കുന്നത്. നമുക്ക് കുറേ ഫോട്ടോ ഒക്കെ തന്നെ എടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ തന്നെ 8 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗോ എവേ മെർലി അബ്രഹാംസ്, യു ആർ എ റോങ് 1 എന്നൊക്കെ തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഫുള്ള് 8 8 8 എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സേഫ് മണ്ണിലിട്ടിട്ടുണ്ടല്ലോ. നോക്കിയപ്പോൾ ഇങ്ങോട്ടൊക്കെ തന്നെ മതിലും കാര്യം തന്നെയാണ്. പുറത്ത് കുറേ നേഴ്സുമാരൊക്കെ തന്നെ വന്ന് നിൽപ്പുണ്ട്. എൻ്റെ മോനെ, അപ്പോൾ ഇവിടെയും ഡെഡ് ബോഡീസോ? 1, 2, 3, 4, 5, 6. അപ്പോൾ ഉള്ളിൽ 8 ഡെഡ് ബോഡി ആണെങ്കിൽ ഇവിടെ അതേ 6 ഡെഡ് ബോഡിയാണ്. അപ്പോൾ ഈ ക്രൈം സീന് ഇന്ന് ഒരാളാണ് കണ്ടുപിടിച്ചത്. ഒരു ബെഡ് ഇതിലെ എന്താ പറയുക, ഇവിടെ താമസിക്കുന്ന ഒരാൾ ഇതിലെ കയറിയപ്പോൾ ആണ് ഇവിടുത്തെ ഈ ഡെഡ് ബോഡീസ് അങ്ങനെ കണ്ടുപിടിച്ചത്. പക്ഷേ കില്ലേഴ്സിനെ ഇവർക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കില്ലേഴ്സ് നമുക്ക് എങ്ങനെയെങ്കിലും തന്നെ പിടിക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോകാം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കാര്യമൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ട്രവറിനെ വിളിച്ചു.
ട്രവറിനെ വിളിച്ച് ട്രവർ ഫോൺ എടുക്കുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇവിടെ അടുത്തന്നെയാണ് ട്രവറിൻ്റെ വീട്, നമുക്ക് എന്തായാലും ട്രവറിൻ്റെ വീടിൻ്റെ അടുത്ത് ചെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത കൊല ചെയ്യുന്നവരാണ്, എന്തായാലും അടുത്തൊരു ക്ലൂ കിട്ടാണ്ട് നമുക്ക് എന്തായാലും ആ കില്ലേഴ്സിനെ പിടിക്കാൻ പറ്റത്തില്ല. ആ കില്ലേഴ്സ് ഇനിയിപ്പോൾ അടുത്ത അവന്മാരുടെ നീക്കം എന്താണെന്ന് അറിയാണ്ട് നമുക്ക് ഒന്നാലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്രയും നമുക്ക് ടൈമൊക്കെ തന്നിട്ട് അത്രയും നമുക്ക് ടൈമൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ ആ കില്ലേഴ്സ് ഇനി ആരെങ്കിലും കൊല്ലുന്ന ഭീഷണിപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഇനി അടുത്ത ക്ലൂ തേടി പോകാൻ പറ്റുള്ളൂ. അടുത്ത ക്ലൂ തേടി നമുക്ക് ആ കില്ലേഴ്സിനെ പിടിക്കാനൊക്കെ തന്നെ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ട്രവറിൻ്റെ വീട് വരെ ഒന്ന് ചെന്നേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രവറിൻ്റെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വണ്ടിയൊക്കെ തൽക്കാലം എന്താ ഇവിടെ ഈ സൈഡിലായിട്ട് അങ്ങ് പാർക്ക് ചെയ്ത് ഇട്ടേക്കാം. ഇവിടെ വേറെ അധികം പാർക്ക് ചെയ്യാൻ തന്നെ സ്ഥലമില്ലാണ്ട് നമ്മൾ ഈ സൈഡിലൊക്കെ തന്നെ ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രവർ വീണ്ടാൽ തന്നെ ഉണ്ടാവുന്നതാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ ഇവിടെ തന്നെ കാണുന്നില്ല. അപ്പോൾ ട്രവറിൻ്റെ യൂറൂസൊക്കെ തന്നെ അവിടെ കിടക്കുന്നുണ്ട്. ട്രവറിൻ്റെ റാപ്റ്റർ പുറത്തും കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റോൺ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് റോണിനോട് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഉള്ളിൽ നിന്നാണ് ട്രവർ ഉണ്ടാവുമെന്നൊക്കെ തന്നെ ഡൗട്ടാണ്. ഓക്കെ, എന്നാലും ഇവിടെ ഒന്നും ട്രവറിനെ കാണുന്നില്ല. അപ്പോൾ മേലെ ഉണ്ടാവുമെന്നും ഡൗട്ടുണ്ട്. അപ്പോൾ മിക്കവാറും മേലെ തന്നെ ഉണ്ടാവും. മേലെ നമ്മൾ ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ റോണെന്താ ഇവിടെ വാക്കി ടോക്കി തന്നെ പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ റോണിനോട് നമുക്ക് സംസാരിക്കാം. കേസ് നമ്മൾ റോണിനോട് സംസാരിച്ചപ്പോൾ റോൺ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ റോണ് ട്രവറിനെ വിളിക്കാൻ വേണ്ടിയുള്ള ശ്രമമൊക്കെ തന്നെയാണ്. അപ്പോൾ റോണ് പറയുന്ന ട്രവറിനെ പോലീസ് പിടിച്ചു എന്നാണ്. ട്രവർ എന്തെങ്കിലും കാർ റോബറും കാര്യങ്ങളും തന്നെ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ആ കാർ റോബറിൽ ട്രവറിനെ കയ്യോടെ പിടിച്ചു എന്നാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തന്നെ ഹെൽപ്പ് ആരെങ്കിലും തന്നെ വിട്ട് ട്രവറിനെ രക്ഷിക്കാൻ പറ്റുമെന്നൊക്കെ തന്നെ റോണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രാങ്കിലിൻ്റെ നമ്പർ ഉണ്ടായിരുന്നില്ല, അതാണ് ഫ്രാങ്കിലിനെ വിളിക്കാതെ എന്നാണ് റോൺ പറയുന്നത്. അപ്പോൾ നമ്മളെങ്ങനെയെങ്കിലും ട്രവറിനെ രക്ഷിക്കണമെന്നാണ് റോണ് പറയുന്നത്. അപ്പോൾ റോണ് പറയുന്ന ട്രവറിനെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെയും രക്ഷിക്കണം. അപ്പോൾ ട്രവറിനെ രക്ഷിക്കാൻ ഒരു വഴിയുള്ളതെന്നാണ് നമ്മൾ റോൺ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റോൺ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ പലീറ്റബയിൽ പോലീസ് സ്റ്റേഷനിൽ ട്രവറുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ട്രവറിനെ എങ്ങനെയും രക്ഷിച്ചുകൊണ്ട് വരണം. നമ്മൾ ആ പോലീസ് സ്റ്റേഷനകത്ത് കയറി പോലീസുകാരെ ഒന്നും തന്നെ കൊല്ലരുത്, ആ ട്രവറിനെ മാത്രം എങ്ങനെയും രക്ഷിച്ചുകൊണ്ട് വരണം. പിന്നെ ട്രവറിൻ്റെ തൊണ്ടി മുതലായ കാർ എങ്ങനെയും നശിപ്പിച്ച് കളയണം. അപ്പോൾ ട്രവർ മോഷ്ടിച്ചുകൊണ്ട് വന്ന ആ കാറും ആ സ്റ്റേഷനിൽ തന്നെയുണ്ട്. അതെങ്ങനെയെങ്കിലും നശിപ്പിച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ട്രവറിനെ സേവ് ചെയ്യാൻ പറ്റുമെന്നാണ് റോണ് പറയണത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി ഇവിടെ കിടക്കട്ടെ എന്നാണ് റോൺ പറയുന്നത്. റോണ് പറഞ്ഞാൽ നമ്മുടെ GTR റോൺ എടുത്തിട്ട് വരാം. പക്ഷേ നമ്മളോട് ഇപ്പോൾ ഒരു മുഖംമൂടിയൊക്കെ തന്നെ ഇട്ടിട്ട് ഫേസൊക്കെ തന്നെ കവർ ചെയ്ത് വേറെ ഏതും വണ്ടി എടുത്തിട്ട് ആ പോലീസ് സ്റ്റേഷൻ കയറി അറ്റാക്ക് ചെയ്ത് ട്രവറിനെ രക്ഷിച്ചുകൊണ്ട് വരാനാണ് നമ്മുടെ റോണ് പറയണത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രവറിനെ ഇനി രക്ഷിക്കാണ്ടിരിക്കാനും പറ്റില്ല. ഇങ്ങനെ ഓരോരോ ആപത്തിൽ കയറി കുടുങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു വണ്ടി വേണം ട്രവറിനെ രക്ഷിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ തന്നെ കുറേ കാറുകളൊക്കെ തന്നെ പോകുന്നു. ഓക്കെ, ഏതെങ്കിലും സിവിലിയൻ്റെ കാർ അടിച്ച് മാറ്റാം. അപ്പോൾ റോണെന്ന് നമ്മൾ വാക്ക് കൊടുത്തിട്ടുണ്ട് ട്രവർ രക്ഷിച്ചുകൊണ്ട് വരുമെന്ന്. അപ്പോൾ റോണെന്തായാലും നമ്മുടെ കാർ എടുത്തിട്ട് വന്നോളൂ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഈ കാർ എടുത്തിട്ട് നേരെ ആ പോലീസ് സ്റ്റേഷൻ കയറാൻ പറ്റില്ല. അവിടുത്തെ CCTVയിലും കാണി കാർ കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും തന്നെ വേറൊരു വണ്ടി കിട്ടുമെന്ന് നോക്കുക. അപ്പോൾ എന്തായാലും പലീറ്റബൈ വരെ കുറച്ച് നല്ല ദൂരമൊക്കെ തന്നെയുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുള്ളൂ. അപ്പോൾ നൈസായിട്ട് നമുക്ക് ഈ വണ്ടി തന്നെ അങ്ങ് എടുത്തേക്കാം. ഓക്കെ, ഇത് ആറ് വണ്ടിയാണെന്ന് അറിയില്ല, എനിക്ക് തോന്നുന്നു ഇവന്മാരുടെ വണ്ടിയാണെന്നൊരു ഡൗട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നൈസായിട്ട് കയറിയിട്ടുണ്ട്. അവന്മാർ നമ്മൾ തല്ലാനുള്ള പരിപാടിയൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മളെന്തായാലും കാർ എടുത്ത് ഇങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ പലീറ്റബയിലോട്ട് പോവാം. ഡ്രൈവർ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. ഓക്കെ, നമ്മളങ്ങനെ പലീറ്റബയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഡ്രൈവർ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ അടുത്ത് അങ്ങനെ ഏതാണ്ട് എത്താനായിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടിയുള്ള ഡ്രൈവർ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ പോലീസ് സ്റ്റേഷനിലോട്ടൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ എത്തിയിട്ടുണ്ട്. ആ ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് ഡ്രൈവർ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനൊക്കെ തന്നെ. അപ്പോൾ നമുക്കെന്തായാലും ചൈസ് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് ആ പേപ്പർ ബോക്സ് ഒക്കെ തന്നെ ഇടിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി തൽക്കാലം ഓക്കെ അവിടെയൊക്കെ പോലീസ് വണ്ടി കിടക്കുവാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പ്രവേശനം തന്നെ ഇല്ല. അതുകൊണ്ട് നമ്മുടെ വണ്ടി തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്തിട്ടേക്കാം. അപ്പോൾ നമ്മുടെ വണ്ടിയല്ല ആരുടെ വണ്ടിയാണ്. അപ്പോൾ നമ്മളോട് റോണ് പറഞ്ഞിട്ടുണ്ട് ഈ പോലീസുകാരും തന്നെ കൊല്ലരുത്, അത് വീണ്ടും പണി കിട്ടാൻ സാധ്യതയൊക്കെ തന്നെയുണ്ട്. അവരെ മാക്സിമം അടിച്ച് ബോധം കെടുത്ത് ഇടാനാണ് നമ്മുടെ റോണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ഇവനെ അടിക്കാമെന്ന് എല്ലാവരും തന്നെ അലേർട്ടാവുന്ന ഉറപ്പാണ്. അപ്പോൾ നമുക്കെന്തായാലും നൈസായിട്ട് അവരെ തലമുണ്ടാക്കി ഉടനൊക്കെ കൊടുത്തിട്ടേക്കാം. അപ്പോൾ പോളി അവനവൾ അടിച്ച് ബോധം കെടുത്തിട്ടുണ്ട്. നൈസ്, അപ്പോൾ ഇവന്മാർ രണ്ടിനും കൂടെ അങ്ങ് എടുത്തേക്കാം. ഓക്കെ, രണ്ടിനും നമ്മൾ അങ്ങ് എടുത്തിട്ടുണ്ട്. പുതിയ അവിടെ നിന്ന് ഉള്ളിൽ നിന്നൊക്കെ തന്നെ പോലീസുകാരൊക്കെ തന്നെ വരുന്നൊക്കെ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ വീട്ടിൽ വെക്കുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് ഉള്ളിലോട്ട് അങ്ങ് കയറിയേക്കാം. ഓക്കെ, ഓ ഇവനെ നമ്മൾ അടിച്ച് ബോധം കെടുത്ത് അങ്ങ് ഇട്ടിട്ടുണ്ട്. അവൻ ചത്തിട്ടുണ്ടോയെന്ന് തന്നെ അറിയില്ല. അപ്പോൾ ഇവൻ്റെ തലമുണ്ടക്കിട്ട് കറക്റ്റാണ് നമ്മൾ കൊടുത്തത്. ഓക്കെ, പുറത്തുനിന്ന് കുറച്ച് അവന്മാരെ തന്നെ അടിക്കുന്നുണ്ട്. എന്തായാലും അവന്മാർ ഉള്ളിൽ കയറി വരുന്നതിന് മുമ്പ് നമുക്ക് ഡ്രൈവറിനെ ഇവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകണം. ഓക്കെ, അപ്പോൾ പുതിയ അവിടെ നിന്നൊക്കെ തന്നെ പോലീസുകാർ അടിക്കുന്നു. അവൻ്റെ തലമുണ്ടക്കിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, അവനോട് അടിച്ചിട്ടുണ്ട്. എൻ്റെ മോനിത് അവിടെ നിന്നൊക്കെ തന്നെ അടിക്കുന്നുണ്ട്. ഓക്കെ, ഇവൻ്റെ കൊടുത്തിടാം. പോളി അവനവളെ അടിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അവൻ ചത്തിട്ടില്ല. എന്തായാലും അവൻ്റെ തലമുണ്ടക്കിട്ട് ഒന്നും കൂടെ അങ്ങ് കൊടുത്തിടാം. ഓക്കെ, ഇവനങ്ങ് ബോധം കെടുത്തി ഇടണം. അപ്പോൾ നൈസ് അവനവളെ ബോധം കെടുത്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആരെല്ലാം തന്നെ ഉണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. ഓക്കെ, അപ്പം പുറത്ത് ആൾക്കാരൊക്കെ തന്നെയുണ്ട്. പുറത്ത് ഇനിയും പോലീസുകാരൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ ഗൺ എന്തെങ്കിലും എടുത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇവൻ്റെ നമ്മൾ അടിക്കാൻ വേണ്ടി ആ തുടങ്ങുന്നുണ്ട്. ഓക്കെ, അവനവളെ അടിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ രണ്ട് പോലീസുകാർ മറ്റും ഉണ്ട്. അപ്പോൾ ഇവന്മാരെ നമ്മളതിനെ അടിച്ചിടാൻ പോവാണ്. ഓ, ഇവനെ കൊണ്ടില്ല, അടിയൊന്നും ഇവനെ കൊണ്ടില്ലേ. ഓക്കെ, അവനെ അടിച്ചിട്ട്
ഓക്കെ ഇവൻ്റെ കൊടുക്കാം. ഓ നമ്മുടെ ഡ്രൈവർ ഇതിന് ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ അപ്പോൾ ഇവൾക്കിട്ട് നമുക്ക് കൊടുത്തേക്കാം. ഓക്കെ ഇവിടെ നമുക്ക് അടിക്കാൻ കിട്ടിയില്ല. ഓക്കെ ഇവിടെ നമ്മൾ അടിച്ചിടാം, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഇറങ്ങാൻ നേരത്ത് വല്ല തോക്കും കൊണ്ട് നല്ല പണിയൊക്കെ തന്നെ തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാം തന്നെ ലൈക്ക് അടിക്കുക, എല്ലാം തന്നെ സബ് അടിച്ചേക്കാം. ഓക്കെ അപ്പോൾ നമ്മുടെ അടുത്ത് ഡ്രില്ലറും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്, ഗ്യാസ് വെൽഡിങ്ങിൻ്റെ ഡ്രില്ലറൊക്കെ തന്നെ ഉണ്ട്. ഗ്യാസ് വെൽഡർ എന്നൊക്കെ തന്നെ എന്താ പറയുക, ഗ്യാസ് കട്ടറൊക്കെ തന്നെയാണ്. അതും കൊണ്ട് നമുക്ക് എന്തായാലും ഈ ലോക്കങ്ങ് ഡ്രിൽ ചെയ്തെടുക്കാം. ഓക്കെ സംഭവം നമ്മുടെ അടുത്തുള്ള ഈ ഗ്യാസ് കട്ടറും കൊണ്ട് നമുക്ക് എന്തായാലും ഈ ലോക്കങ്ങ് പൊളിക്കാം. അപ്പോൾ ലോക്ക് ഏതാണ്ട് പൊളിയാനൊക്കെ തന്നെ ആയിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടി ഉള്ളത് പൊളിക്കാൻ വേണ്ടി ഓക്കെ നമ്മളെന്തായാലും കട്ട് ചെയ്തങ്ങ് എടുത്തിട്ടുണ്ട്. ഓക്കെ സംഭവം നമ്മളെന്തായാലും ഇത് കട്ട് ചെയ്തങ്ങ് എടുത്തിട്ടുണ്ട്. ഓക്കെ ട്രവറിനെ അങ്ങനെ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്, ട്രവറിന് കുഴപ്പമൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെടണം. ഓക്കെ ട്രവറിനെ കൂട്ടി രക്ഷപ്പെടണം. അപ്പോൾ നമ്മളെന്തായാലും ആരെയും തന്നെ ഇതുവരെ ഒരു പോലീസുകാരനെ കൊന്നിട്ടില്ല, നമ്മളെന്തായാലും അടിച്ച് ബോധം കൊടുത്ത് ഇട്ടേക്കുവാണ്. ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പുറത്തോട്ട് ഇറങ്ങാം. അപ്പോൾ പുറത്ത് എവിടെയുണ്ടോ അപ്പോൾ ട്രവർ മോഷ്ടിച്ചുകൊണ്ട് വന്ന വണ്ടി, ആ വണ്ടി നമുക്ക് നശിപ്പിച്ച് കളയണം. ഓക്കെ സാർ ആ വണ്ടിയാണെന്ന് തോന്നുന്നു ഇത്. ഓക്കെ എൻ്റെ മോൻ അവിടെ നിന്നൊക്കെ തന്നെ വെടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ തൽക്കാലം കവറെടുത്ത് നിൽക്കാം. എൻ്റെ മോൻ അവിടെ നിന്നൊക്കെ കുറേ പേര് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രവർ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആരെയും കൊല്ലാൻ പറ്റില്ല. ഓക്കെ കേസ് അപ്പോൾ നമ്മൾ എന്തായാലും വണ്ടി അങ്ങ് എടുക്കുകയാണ്. ഓക്കെ ട്രവറും അതിൽ ഇടിച്ച് കുറച്ച് കീറിയിട്ടുണ്ട്. എൻ്റെ മോൻ യുവന്മാരൊക്കെ തന്നെ വലിയ സീനാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് വണ്ടി എടുത്ത് പോക്കി കുറേ പോലീസുകാരൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തെങ്കിലും രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഒരു ജീവാഗനാണ് ട്രവർ മോഷ്ടിച്ചുകൊണ്ട് വന്നത്, എങ്ങനെ കയ്യോടെ പിടിച്ചാണ്. അപ്പോൾ ഇതാണ് തൊണ്ടി മുതലൊക്കെ തന്നെ. അപ്പോൾ ഈ തൊണ്ടി മുതൽ വേണം നമുക്ക് ആദ്യം നശിപ്പിക്കാൻ വേണ്ടി. പക്ഷേ നമ്മുടെ ട്രെയിനിലുള്ള ആ പോലീസുകാരൊക്കെ തന്നെ നമുക്ക് ആദ്യം കളയണം, എന്നാൽ മാത്രം നമുക്ക് ഇത് നശിപ്പിക്കാനൊക്കെ തന്നെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിലെ പോയിട്ട് നമുക്ക് ഒരു സ്ഥലം വരെ പോകണം. ഇവിടെ എവിടെയാണ് റോൺ വരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ റോണിൻ്റെ അടുത്ത് എത്തുന്നതിന് നമുക്ക് ഈ പോലീസുകാരെയൊക്കെ തന്നെ കളയണം. അപ്പോൾ നമുക്ക് കളയാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല. അപ്പോൾ നമ്മളെന്തായാലും നേരെ വിട്ട് പോവാണ്. ഓക്കെ അപ്പോൾ ഇവിടെ ഒരു പാലമൊക്കെ തന്നെ വരുന്നുണ്ട്. ആ പാലമാണ് പണി തീരാത്ത പാലമൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ പാലം എടുത്ത് ചാടാൻ പോകണം. ഓക്കെ പുള്ളി കേസ് നമ്മൾ ആ പാലം എടുത്ത് ചാടി സെറ്റായിട്ടുണ്ട്. ഓക്കെ വണ്ടി സെറ്റായിട്ട് തന്നെ ലാൻഡ് ചെയ്യുമായിരിക്കും, ഒന്നും തന്നെ പറയാൻ പറ്റില്ല. ഇപ്പുറത്ത് കുറേ കല്ലും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഓക്കെ അപ്പോൾ നമ്മളെന്തായാലും സെറ്റായിട്ട് തന്നെ ലാൻഡ് ചെയ്ത് സെറ്റായി വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നും തന്നെ ഇല്ല. ഓക്കെ അപ്പോൾ പോലീസുകാരൊക്കെ തന്നെ അവിടെ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് പോലീസുകാരൊക്കെ തന്നെ അപ്പോൾ പോയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മളാ പാലെടുത്ത് ചാടി, ആ പാലത്തിൽ നിന്ന് ഇങ്ങോട്ട് വഴിയില്ല, അവരോട് ചാടി വരാനേ പറ്റത്തുള്ളൂ. ആ പോലീസുകാരൊക്കെ തന്നെ അവിടെ സ്റ്റക്കായെന്ന് തോന്നും. അപ്പോൾ നമ്മളെന്തായാലും ഇനി പോലീസുകാരനെ കണ്ടി പെടാൻ പാടില്ല, അതിന് നോക്കി വണ്ടി അങ്ങ് പൊളിച്ച് കളയണം. അപ്പോൾ ഇവിടെ എവിടെയാണ് റോൺ വരാമെന്ന് പറഞ്ഞാൽ ആ ലൊക്കേഷനോട് നമുക്ക് പോകണം. ഓക്കെ അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ എവിടെ ഒരു ചെറിയ കെട്ടിടം എന്തുകൊണ്ടെന്നാണ് റോണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ വെച്ച് എന്തായാലും നമുക്ക് ഈ വണ്ടിയും കത്തിച്ച് കളഞ്ഞേക്കാം, ഈ തൊണ്ടി മുതലും കത്തിച്ച് കളഞ്ഞേക്കാം. ഓക്കെ സപ്പം ഡ്രൈവർ ഒക്കെ കേസ് അപ്പോൾ റോണ് പറഞ്ഞ സ്ഥലം ഇവിടെയാണെന്നാണ് ഡ്രൈവർ പറയണേ. ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഇങ്ങോട്ട് വരാം. ഓ റോൺ ദേ ഇവിടെ നിൽപ്പുണ്ട്. ഓക്കെ റോൺ നമ്മുടെ വണ്ടിയും കൊണ്ട് ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും തൽക്കാലം ഈ വണ്ടിയും കത്തിച്ചൊക്കെ തന്നെ കളയണം. തൽക്കാലം എന്തേ ഇങ്ങോട്ട് ഈ ബീച്ചിൻ്റെ ഈ സൈഡിലോട്ട് അങ്ങ് ഇറക്കിയേക്കാം. അപ്പോൾ ഒരു ജീവേകണം കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ തൊണ്ടി മുതലായതുകൊണ്ട് എന്തായാലും നമുക്കിവിടെ ബാക്കി വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിലിപ്പോൾ എങ്ങനെ കത്തിക്കുക. ഓക്കെ നമ്മുടെ അടുത്ത് ബോംബും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ആദ്യം എന്തായാലും നമുക്ക് കുറച്ച് ഗ്യാസ് ക്യാൻ എടുത്ത് നമുക്ക് കുറച്ച് പെട്രോളൊക്കെ തന്നെ ഈ വണ്ടീൻ്റെ ചുറ്റും അങ്ങ് ഒഴിക്കണം. ഓക്കെ അപ്പം ഗ്യാസ് ക്യാനിങ് എടുത്തേക്കാം. ഓക്കെ നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മണ്ടയിലും എല്ലായിടത്തും തന്നെ അങ്ങ് ഒഴിച്ചേക്കാം. ഓക്കെ എല്ലാ ഭാഗത്തും തന്നെ നമുക്ക് കുറച്ച് പെട്രോൾ അങ്ങ് ഒഴിച്ചേക്കാം. മണലൊക്കെയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കത്തിക്കണം, അല്ലെങ്കിൽ മണലിലോട്ട് ഈ പെട്രോളൊക്കെ തന്നെ താന്ന് പോകും. അപ്പോൾ ഓക്കെ നമ്മൾ ഏതാണ്ട് ഇവിടെയൊക്കെ തന്നെ സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ തന്നെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ ട്രവറെ മാറി നിന്ന് ഓക്കെ കഴിച്ച് അപ്പോൾ നമ്മളെന്തായാലും ഇത്ര അങ്ങ് ഒഴിച്ച് വന്നിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ഇതിനകത്ത് ശരിക്കും ഒന്ന് പൊട്ടാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്നും ബോംബും കൂടെ വെക്കുന്നുണ്ട്. ഓക്കെ രണ്ടു മൂന്ന് സ്റ്റിക്കി ബോംബ് വെക്കുന്നുണ്ട്. കാരണം എന്തായാലും ഈ തീ വരുന്നത്തേക്ക് സ്റ്റിക്കി ബോംബ് അങ്ങനെ കെട്ടുക, സ്റ്റിക്കി ബോംബ് അങ്ങനെ കത്തിക്കോളും സീനൊന്നും തന്നെ ഇല്ല. ഓക്കെ അപ്പോൾ സ്റ്റിക്കി ബോംബ് കത്തുകയും എന്തായാലും ഈറ്റ് വന്നു കഴിഞ്ഞാൽ സ്റ്റിക്കി ബോംബൊക്കെ തന്നെ പൊട്ടും. ഓക്കെ പൊളി നമ്മൾ ഇവിടെയൊക്കെ തന്നെ വെച്ചിട്ടുണ്ട്. ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ട്രവറിനെയും കൂട്ടി ഇവിടുന്ന് പോകാം. ട്രവർ അതേ മേലോട്ട് പോയിട്ടുണ്ട്, റോണിൻ്റെ അടുത്തോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതങ്ങ് ബ്ലാസ്റ്റ് ചെയ്തേക്കാം. ഓക്കെ പൊളി കഴിച്ച് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കത്തിക്കുന്നൊക്കെ തന്നെയുണ്ട്. നൈസായിട്ട് നമ്മൾ കത്തിച്ച് വിടുന്നുണ്ട്. അപ്പോൾ ഏതാനും നിമിഷത്തിനകം ആ വണ്ടി അങ്ങ് പൊട്ടിത്തെറിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് മാറിയൊക്കെ തന്നെ നിന്നേക്കാം. ഓക്കെ ആകാതെ നമുക്കൊന്നും തന്നെ പറ്റരുത്. ഓക്കെ പൊളി കഴിച്ച് അപ്പോൾ ഏതാണ്ട് വണ്ടി കത്തി പിടിക്കുന്നൊക്കെ തന്നെയുണ്ട്. ഇനി ആ സ്റ്റിക്കി ബോംബും കൂടി പൊട്ടിയാൽ മതി വണ്ടീൻ്റെ കാര്യം ഒരു തീരുമാനം തന്നെയാണ്. അപ്പോൾ നമുക്കെന്തായാലും വെയിറ്റ് ചെയ്തേക്കാം. ഓക്കെ ഇതന്നെ കത്താത്ത ഏതാണ്ട് കത്തിയൊക്കെ തന്നെ പിടിക്കുന്നൊക്കെ തന്നെ ഉണ്ടല്ലോ. ഓക്കെ കേസ് അപ്പോൾ നമ്മൾ വിചാരിച്ചതൊന്നും തന്നെ നടന്നില്ല. എൻ്റെ മോനെ പൊളി കേട്ടോ, അത് പൊട്ടിത്തെറിച്ചത് അങ്ങ് എത്തിയിട്ടുണ്ട്. വൻ പൊട്ടിത്തെറിയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ സെറ്റ് ആയിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ അപ്പോൾ നമുക്കെന്തായാലും ഇന്നേ ഇവിടെ ഓക്കെ റോണിത് എങ്ങോട്ട് പോയപ്പോൾ ട്രവറും ഉണ്ട്. അപ്പോൾ ട്രവർ പറയുന്നത് റോണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും വിട്ടോടാൻ പറയുന്നുണ്ട് ട്രവർ. ഓക്കെ അപ്പോൾ ഇവരെന്തായാലും സേഫാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി എടുത്ത് അങ്ങ് വിട്ടേക്കാം. എന്തായാലും നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്ത് നേരെ പോവാണ്. ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത കോളൊക്കെ തന്നെ വരുന്നുണ്ടല്ലോ. ഓക്കെ അപ്പോൾ FBI ഓഫീസറൊക്കെ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ആ FBI ഓഫീസർ പറഞ്ഞിരിക്കുന്ന ആ
കില്ലേഴ്സ് വീണ്ടും പിടിച്ചിട്ടുണ്ടായിരുന്ന കില്ലേഴ്സ് ഒരാളെ കൊല്ലൂ എന്നൊക്കെ തന്നെ ഇന്ന് തന്നെ ഒരാളെയും കൂടി കൊല്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു ബിസിനസ്മാനാണ്, ആ ബിസിനസ്മാൻ ഒരു പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ബിസിനസ്മാൻ എന്ന് പറഞ്ഞാൽ ഒരു ലളിതമായി ജീവിക്കുന്ന ഒരു ബിസിനസ്മാനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ബിസിനസ്മാൻ ഇന്നത്തെ ചെറിയൊരു പാർട്ടിയൊക്കെ തന്നെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ചിട്ടാണ് ആ ബിസിനസ്മാനെ കൊല്ലൂ എന്നാ കില്ലേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ബിസിനസ്മാനോട് ഇതൊന്നും തന്നെ പോലീസുകാർ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളോട് പറഞ്ഞ് ആ ബിസിനസ്മാൻ എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യണത്, ലാസ്റ്റത്തെ രണ്ട് ടൈമിലെ പോലെ ആ ഒരു വീട്ടവണ ആ ബിസിനസ്മാനെ കൊല്ലാൻ സമ്മതിക്കുന്നത് ആ കില്ലേഴ്സിനെ പിടിക്കണം എന്നാണ് നമ്മുടെ FIB ഓഫീസർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും സെറ്റായിട്ട് പിടിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ആ ലൊക്കേഷനോട്ട് പോകും. അപ്പോൾ നമുക്കിപ്പം പോകേണ്ടത് സിറ്റിയിലോട്ടാണ്, ഒക്കെ പെട്ടെന്ന് തന്നെ സിറ്റിയിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ ആ പാർട്ടിയൊക്കെ നടക്കുന്ന ലൊക്കേഷനോട്ട് അങ്ങനെ ഏതാണ്ട് എത്താനായിട്ടുണ്ട്. പക്ഷേ FIB ഓഫീസേഴ്സൊന്നും തന്നെ പറഞ്ഞിട്ടില്ല, ഈ ബിസിനസ്മാനോട് പറഞ്ഞിട്ടില്ല, ഇവന് വധവ ഭീഷണിയും കാര്യങ്ങളും തന്നെ ഉണ്ടെന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മളാണ് ഇവർ പ്രൊട്ടക്റ്റൊക്കെ തന്നെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് പാർട്ടിയൊക്കെ തന്നെ നടക്കുന്നത്. അപ്പോൾ ഹെലികോപ്റ്ററൊക്കെ തന്നെ മേലെ കിടക്കുന്നുണ്ട്, കുറേ ആൾക്കാരൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ ബിസിനസ്മാൻ വണ്ടികളോടൊക്കെ തന്നെ ഭയങ്കര താല്പര്യമൊക്കെ തന്നെയാണ്. അതാണിത് ബിസിനസ്മാൻ്റെ വണ്ടിയും കാര്യങ്ങളും തന്നെയാണ് ഒരു BMW ഉണ്ടാവുന്നതൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ BMW എന്ന് തോന്നുന്നു ആ കിടക്കുന്നതൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ സംശയകരമായിട്ട് പുറത്തൊന്നും തന്നെ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ട്രാഷ് മാസ്റ്ററൊക്കെ തന്നെ കിടക്കുന്നത്. അപ്പോൾ ഇവരുടെ ഡ്യൂട്ടിയൊക്കെ തന്നെ രാവിലെയല്ലേ, അപ്പോൾ ഇവരുടെ ഡ്യൂട്ടിയൊക്കെ തന്നെ രാവിലെ തീരേണ്ടിയാണല്ലോ. ഈ ടൈമിൽ സിറ്റിയിൽ ഇവരെന്തായാലും കിടന്ന് കറങ്ങാൻ പാടില്ലല്ലോ. പിന്നെ എന്ത് ഇവരുടെ വണ്ടി ഇവിടെ. ഓക്കെ, നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് നോക്കാം. ഓക്കെ, നമ്മൾ ഇവരോട് ചോദിച്ചാൽ അപ്പോൾ ഇവർ പറഞ്ഞാൽ ടയറ് പഞ്ചറായിട്ട് സ്റ്റെപ്പ്നി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ടയറ് പഞ്ചറായതാണല്ലേ. ഓക്കെ, എന്നാൽ കുഴപ്പമില്ല, ഓക്കെ രണ്ടുപേരൊക്കെ തന്നെ ഉണ്ടല്ലോ. ഓക്കെ, എന്തായാലും രണ്ടുപേരൊക്കെ തന്നെ ഉണ്ട്, ടയറ് പഞ്ചറായതല്ലേ. എന്താ അവരെന്തായാലും നന്നാക്കിയിട്ട് പൊക്കോട്ടെ. ഓക്കെ, നമുക്കെന്തായാലും അങ്ങോട്ട് കയറാം. നമുക്കെന്തായാലും ഈ പാർട്ടി എടുക്കുന്ന ഉള്ളിലോട്ട് കയറാം. അവിടെയൊക്കെ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ടാക്സി ഡ്രൈവറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ പാർട്ടിക്ക് വന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഈ മൂന്ന് പേര്. ഓക്കെ, എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഓക്കെ, അങ്ങോട്ട് നടക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു വലിയ വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്, ഒരു ഇമോസിംഗ് കാറും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അതുകൂടാതെ ഇവിടെ ഒരു കാറൊക്കെ തന്നെ. ഓക്കെ, ഇതവൻ്റെ കാറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബൗൺസറൊക്കെ തന്നെ ഉണ്ടല്ലോ. ഓക്കെ, സെറ്റ് ചെയ്തപ്പോൾ ഒരു ബൗൺസറൊക്കെ തന്നെയുണ്ട്. എന്തായാലും ഇവിടെ പാർട്ടിക്ക് വന്ന് കുറേ ആൾക്കാരൊക്കെ തന്നെ ഇവിടെ നിന്ന് വെയിറ്റൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ട്. ക്യൂ ഒക്കെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ബൗൺസേഴ്സൊക്കെ തന്നെ ഇവിടെയും ഉണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന വിവരം നമ്മൾ നേരത്തെ വിളിച്ച് പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ തന്നെയുണ്ട്. ഓക്കെ, ഇതൊക്കെ ആരാണെന്ന് എന്തൊരു പിടുത്തമില്ല. ഓക്കെ, കുറേ പേരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ബിസിനസ്മാനെ പോയി കാണാം. ഓക്കെ, ഈ ബൗൺസറിനോട് ചോദിച്ചു നോക്കാം, ബിസിനസ്മാൻ എവിടെയാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ മുതലാളി ഇത് ഇതിൻ്റെ ഉള്ളിലാണ്, ഷെഡിൻ്റെ ഉള്ളിലാണ് ഏതോ ഒരു റേഞ്ച് റോവറിൻ്റെ പണിയൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കാറിൻ്റെ കമ്പം കൂടുതലായതുകൊണ്ട് തന്നെ ഗാരേജിനുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ തന്നെ ഇവരുടെ കാർസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എൻ്റെ മോൻ ഒരു രക്ഷയില്ലാത്ത കാർ ഈ കാറിൻ്റെ മേലൊരു ഫോട്ടോഷൂട്ടൊക്കെ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ സംശയകരമായിട്ട് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഇതൊക്കെ തന്നെ വിളിച്ചിട്ട് വന്ന ആൾക്കാരൊക്കെ തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നും തന്നെ ഇല്ല. അപ്പോൾ അവർ പറഞ്ഞ ചെക്ക് ലിസ്റ്റിൽ എല്ലാവരുടെ പേരുള്ളവർ മാത്രം അതോടെ കയറിയിട്ടുള്ളതെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കേസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ബിസിനസ്മാനും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ തന്നെ, അയ്യോ ഇവിടെ മൈക്ക് വരുന്നതും കാര്യങ്ങളൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇവനൊരു റേഞ്ച് റോവർ പണിതുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സെറ്റ് സാധനം കേട്ടോ, പോളി റേഞ്ച് റോവർ വരാറ് പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവനോട് നമുക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ തന്നെ പറയാം. ഓക്കെ, സാർ ഇവനോട് കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവൻ പറഞ്ഞു പാർട്ടി മുഴുവൻ ചില്ലാണ്, അവൻ്റെ ഡാർക്ക് അടിപ്പിക്കല്ലെന്നാണ് ഇവൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ഇവനെ പ്രൊട്ടക്ട് ചെയ്തല്ലേ പറ്റൂ, നമ്മുടെ ആവശ്യമായി പോയില്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ തന്നെ കുറച്ച് പേരുണ്ട്. അപ്പോൾ ഈ ഗാരേജിനുള്ള ആരും കയറാണ്ട് നോക്കണം. ഗാരേജിൻ്റെ ഉള്ള ആയതുകൊണ്ട് പിന്നെ സേഫാണ്, പുറത്ത് കുറേ നമുക്കറിയാത്ത ആൾക്കാരൊക്കെ തന്നെയുണ്ട്. ഇതിൽ ഏതോ വല്ലതും കില്ലറാണോ എന്താണെന്ന് തന്നെ അറിയത്തില്ല. എൻ്റെ മോനെ, അപ്പോൾ ഇവിടെയൊക്കെ തന്നെ സെറ്റായിട്ട് പാർട്ടിയൊക്കെ തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ കുറേ ആൾക്കാരൊക്കെ തന്നെ ഉണ്ടാവും. അവിടെയൊക്കെ തന്നെ എന്തൊക്കെ എക്സസൈസൊക്കെ തന്നെ ചെയ്യുന്നൊക്കെ തന്നെയുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെയൊക്കെ തന്നെ സെറ്റ്. എൻ്റെ മോനെ, അടിപൊളിയായിട്ട് പാർട്ടി നടക്കും കേട്ടോ. കുറേ പേര് വന്നിട്ടുണ്ട് പാർട്ടിക്ക്, കുറേ പേര് തന്നെ കുറേ പേരൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്, നമ്മളെന്തായാലും വീണ്ടും ഉള്ളിലോട്ട് കയറുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ തന്നെയുണ്ട് കേട്ടോ. ഇപ്പോൾ ബാത്ടബും കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ, പൊളിയായിട്ട് ഒരുത്തന്തി മരത്തിൻ്റെ മണ്ടയിൽ കയറി കിടക്കുന്നു, ഇവൻ തന്നെ അവിടെ കയറി കിടക്കുന്നു. ഓക്കെ, നമ്മുടെ അടുത്ത് ബൈനോക്കുളറൊക്കെ തന്നെയുണ്ട്. ഓ, ഇവൻ ബോധം പോയിട്ട് അതിൻ്റെ മണ്ടയിൽ കയറി കിടക്കുമെന്ന് തോന്നുന്നു. ഓക്കെ, സെറ്റ് അവനവിടെ കിടക്കട്ടെ. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ കുറേ പേരുണ്ട്, ഇവരൊക്കെ തന്നെ പാർട്ടിയൊക്കെ തന്നെ ചെയ്ത് ചില്ലെയ്തിരിക്കുകയാണ്. ഓക്കെ, സ്വിമ്മിംഗ് പൂളിലൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ തന്നെ ഇതേ കിടക്കുന്നൊക്കെ ഉണ്ട്. എൻ്റെ മോനെ, കുറേ ആൾക്കാർക്ക് സ്വിമ്മിംഗ് പൂളിലൊക്കെ തന്നെ. ഓ നൈസ്, ഇത് ഒരുത്തന്തേ അവിടെ ദേ അവിടെ കിടന്നിട്ട് വെള്ളമൊക്കെ അടിയൊക്കെ തന്നെയാണ്, പൊളി കേട്ടോ. അപ്പോൾ ഏതാണ്ട് ഇവിടെ കുഴപ്പമൊന്നും തന്നെ ഇല്ലെന്നൊക്കെ തോന്നുന്നത്. അപ്പോൾ നമുക്കെന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ വേറെ വല്ലതൊക്കെ തന്നെ വരുമെന്നൊക്കെ തന്നെ നോക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഫ്രണ്ടിൽ ബൗൺസേഴ്സ് ഉണ്ട്, ഫ്രണ്ടൊക്കെ തന്നെ സേഫാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ DJ പാർട്ടിയും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. എൻ്റെ മോൻ, ഇവർ വഴിയൊക്കെ തന്നെ
ഓ നമ്മൾ രണ്ടുപേരും ഇടിച്ചിട്ടിട്ടുണ്ട്, എന്തായാലും അവർ എഴുന്നേറ്റോളും. ഓക്കെ രണ്ടുപേരും അവിടെ ഇടിച്ചിട്ട്, എന്തായാലും അവർ എഴുന്നേറ്റ് അവിടെ നിന്നിട്ടുണ്ട്. ഓക്കെ സാർ നമുക്ക് എന്തായാലും ഇവിടെ രണ്ട് പെഗൊക്കെ അടിച്ച് ഇവിടെ അങ്ങ് ഇരുന്നങ്ങ് വെയിറ്റ് ചെയ്തേക്കാം. ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ അങ്ങ് ഇരുന്നങ്ങ് വെയിറ്റ് ചെയ്യാം. ഓക്കെ സെറ്റ്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ ഒരു പെഗും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്, അപ്പോൾ എന്തെടുത്ത് അടിക്കും എന്നാണ് നമ്മൾ ഈ ആലോചിക്കുന്നത്. ഓക്കെ പൊളി ഗേസ്, നമ്മളെന്തായാലും ഡ്രിങ്കൊക്കെ തന്നെ എടുത്ത് ഇവിടെ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഓക്കെ ഗേസ്, അപ്പോൾ ഇവിടെ വലിയ കുഴപ്പമൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്കൊരു ഫോണ് വരുന്നുണ്ടല്ലോ. ഓക്കെ ഗേസ്, അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ബൗൺസറാണ് വിളിക്കുന്നത്. അപ്പോൾ ബൗൺസർ പറഞ്ഞ് ഫ്രണ്ടിൽ ആരോ ഒരാൾ വണ്ടീൻ്റെ മേലെ ജെറിക്കാൻ വെച്ചിട്ട് എന്താ പെട്രോളൊക്കെ തന്നെ ഒഴിക്കുന്നുണ്ട്. എന്തോ സംഭവം എന്ന് അറിയത്തില്ല. എന്തായാലും ഉടനെ അങ്ങോട്ട് വരാൻ എന്തോ സംശയകരമായിട്ട് എന്തോ ചെയ്യാന്നാണ് പറഞ്ഞത്. നമുക്കത് നോക്കി നോക്കാം. അപ്പോൾ അത് ആരാണ്? അപ്പോൾ മുഖംമൂടി ഇട്ടിട്ടൊക്കെ തന്നെയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആരെന്താന്ന് തന്നെ അറിയത്തില്ല. അപ്പോൾ നമുക്കൊന്ന് ചെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഏത് വഴിക്കാണെന്നൊരു പിടുത്തുള്ളൂ. ഇവിടെയാണോ അപ്പുറത്താണോന്നൊരു പിടുത്തില്ല. ഓക്കെ, നമ്മളെന്തായാലും ഇവിടെ നിന്ന് നേരെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ മോനെ അവിടെ ഒരുത്തൻ അവിടെ BMW മേലെ അവൻ എന്തൊക്കെയൊക്കെ എടുത്ത് ഒഴിക്കുന്നുണ്ട്, പെട്രോൾ തന്നെയാണ് തോന്നുന്നു. ഗായ്സ്, അപ്പോൾ അവനത് കത്തിച്ചിട്ട് അവൻ ഓടിക്കളയുന്നുണ്ട്. എൻ്റെ മോനെ അവൻ രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. ഓക്കെ, അവൻ കാറങ്ങ് എടുത്തിട്ടുണ്ട്. എൻ്റെ ഗായ്സ് അവനപ്പം കാർ എടുത്തിട്ട് സ്ഥലം വിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ GTR പെട്ടെന്ന് കെടുത്തേക്കാം. അവൻ എന്തായാലും അങ്ങോട്ടാണ് പോയേക്കെ. നോക്കി ഫയർഫോഴ്സ് ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ബിസിനസ്മാൻ്റെ ഒരു BMW ആണ് അവൻ കത്തിച്ചിട്ട് വണ്ടി എടുത്തിട്ട് രക്ഷപ്പെട്ടേ ഇരിക്കുന്നത്. ഓക്കെ, അവൻ എന്താ ഇങ്ങോട്ടാണ് പോയത്, എന്താ നമുക്ക് അവനെ മിസ്സാക്കാൻ പറ്റത്തില്ല. അപ്പോൾ റെഡ് വണ്ടിയാണ്. അപ്പോൾ ദേ ആ ബാക്കിൽ വന്ന ആ റെഡ് വണ്ടിയല്ല. അപ്പോൾ നമുക്ക് എന്തായാലും വിട്ടു പോവാം. അപ്പോൾ ഈ തവണ എന്താ നമ്മൾ അവനെ മിസ്സാക്കാൻ പറ്റില്ല. അവൻ എന്തായാലും ഇവിടുന്ന് സ്ട്രെയിറ്റാണ് പോയിരിക്കുന്നത്. ഓക്കെ ഗേസ്, അപ്പോൾ നമ്മൾ നല്ല സ്പീഡിലാണ് വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവന്മാരൊന്നും തന്നെയല്ല, ഒരു സ്പോർട്സ് കാർ മറ്റുമാണ് നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ അവൻ തന്നെയാണെന്ന് തോന്നുന്നു കില്ലറും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ നേരത്തെ രണ്ടുപേരൊക്കെ തന്നെ നമ്മൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം എന്തെങ്കിലും ഒരുത്തം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ഗേസ്, അപ്പോൾ ഈ കാറും അല്ല, ഒരു സ്പോർട്സ് കാർ മറ്റുമാണ്. അപ്പോൾ നമ്മളെന്തായാലും നൈസായിട്ട് വിട്ട് നോക്കാൻ പോകണം. അപ്പോൾ ഇവിടെ എവിടെയും തന്നെ കാണുന്നില്ല. ഓക്കെ, എന്തായാലും കുറച്ചും കൂടി ഒന്ന് പോയി നോക്കാം. അവനെന്തായാലും രക്ഷപ്പെടാൻ വഴിയില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് കാറുകളൊക്കെ തന്നെ കിടക്കുന്നുണ്ട്. എൻ്റെ മോനെ അപ്പോൾ അതേ ഒരു വണ്ടി ഫ്രണ്ടിൽ പോകുന്നില്ല. എനിക്കൊന്ന് അത് തന്നെയാണെന്നാണ് തോന്നുന്നത്. ഓക്കെ ഗേസ്, അപ്പോൾ ഇത് തന്നെയാണ് വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെ, ഇത് തന്നെയാണ്. അവനെ ടയറങ്ങ് വെടിവെച്ചിടും. എൻ്റെ മോൻ ഇവൻ തന്നെയാണ് ആള്. ഓക്കെ, അവനൊക്കെ എന്തെങ്കിലും ജീവനോടെ പിടിക്കണം. അവനെന്തായാലും ജീവനോടെ തന്നെ പിടിക്കണം. അവനൊക്കെ കൊല്ലാൻ പറ്റത്തില്ല. ഓക്കെ, എന്തായാലും നോക്കട്ടെ. എന്തായാലും അവൻ്റെ ടയറുണ്ടങ്ങ് വെടി വെച്ചിട്ട്. ഓക്കെ, അവൻ ടയറിലൊന്നും തന്നെ കൊള്ളുന്നില്ല എന്ന് തോന്നുന്നു. അപ്പം നമുക്ക് എൻ്റെ മോനെ അവൻ നൈസായിട്ട് അങ്ങോട്ട് വളച്ചിട്ടൊക്കെ തന്നെ ഉണ്ട്. ഓക്കെ, അവനവിടെ വണ്ടി അങ്ങോട്ട് വിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആരിക്കും നമ്മുടെ വെടി വെക്കുന്നൊക്കെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവനവിടെ വണ്ടി നിർത്തിയിട്ടുണ്ടല്ലോ. ഓക്കെ, അവനെ പിടിച്ചങ്ങ് ഇട്ടേക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും പെട്ടെന്ന് അവനങ്ങ് വലിച്ച് പുറത്തിറക്കാം. ഓ, ഇവനാണ് ആളും കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ, ഓ നൈസായിട്ട് അവൻ അവനെ അടിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അറിയില്ല. ഇവൻ നമ്മൾ ഇടിക്കാൻ വരുന്നുണ്ട്. ഓക്കെ, അവനെ നമുക്ക് ഇടിച്ചിട്ട് അവനെ ചോദ്യം ചെയ്യണം. എൻ്റെ മോനെ ഇവൻ എന്തായാലും വണ്ടി കത്തിക്കാൻ നോക്കുന്നു. ഓക്കെ, അവനെ നമ്മളെ ചവിട്ടി താഴെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അവനെ കൊണ്ട് നമുക്ക് എന്തായാലും സത്യങ്ങളൊക്കെ തന്നെ പറയിക്കണം. ഗൈസ്, അപ്പോൾ ഇവൻ നമ്മൾ അടിച്ച് മൂലക്ക് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇവൻ പറയുന്നു ഇവൻ ആരോ ക്യാഷ് കൊടുത്തിട്ട് ആ കാർ കത്തിക്കാൻ പറഞ്ഞാണ്. അപ്പോൾ ഇവനല്ല കില്ലർ. എൻ്റെ മോനെ അപ്പോൾ ഇവനല്ല കില്ലർ, പിന്നെ എന്തിനാ ഇവൻ കാർ കത്തിക്കാൻ നോക്കിയെന്ന്. ഓക്കെ, നമ്മൾ ചോദിച്ചപ്പോഴാണ് ഇവൻ പറഞ്ഞു ആരോ ഇവന് ക്യാഷ് കൊടുത്തു. ഏതോ രണ്ടുപേരും ഇവന് ക്യാഷ് ഒക്കെ തന്നെ കൊടുത്തു. അപ്പോൾ ഒരു ട്രാഷ് മാസ്റ്ററിലാണ് അവർ വന്നത്, ഒരു ട്രാഷ് ട്രക്കിലാണ്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ ഒരു ട്രാഷ് ട്രക്കിൽ അവിടെ രണ്ടുപേരെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവന്മാരായിരുന്നു കില്ലർ. അപ്പം നമ്മളെ വഴിതിരിച്ച് വിടാൻ വേണ്ടി വിട്ടാന്ന് തോന്നുന്നു ഇവനെ. എൻ്റെ മോനെ അപ്പോൾ ഇവൻ നമുക്ക് എന്തെങ്കിലും ജീവനോടെ വെക്കണ്ട. ഓക്കെ, ഇവനെ അങ്ങ് കൊന്നു തീർത്തേക്കാം. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചവിടെ എത്തണം. ഓക്കെ, ആ ബിസിനസ്മാനെ അവന്മാരെ കൊല്ലുന്ന നമുക്ക് തിരിച്ചവിടെ എത്തണം. അപ്പോൾ ബിസിനസ്മാനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ വരുമെന്ന് അവന്മാർക്ക് അറിയായിരുന്നു. അപ്പോൾ നമ്മളെ വഴിതിരിച്ച് വിടാൻ വേണ്ടി, നമ്മുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ഡീക്കോയിനെ അവർ വിട്ടത്. എൻ്റെ കേസ് നമ്മളാണ് ഈ കറക്റ്റ് വീഴും ചെയ്തത്. നമ്മളാ വണ്ടി കത്തിക്കുന്നതുകൊണ്ടാണ് ഇവനെ ഫോളോ ചെയ്ത് വന്നത്. ഇവൻ തന്നെ കില്ലർ എന്നൊക്കെ വെച്ചിട്ട് ഇവൻ്റെ മുഖംമൂടിയൊക്കെ തന്നെ ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് എൻ്റെ മോനെ. അപ്പോൾ നമുക്കെന്തായാലും ആ ബിസിനസ്മാൻ്റെ ബൗൺസറിനൊക്കെ വിളിച്ച് നോക്കാം. ഓക്കെ, അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ എന്തെങ്കിലും അവിടെ നടന്നിട്ടുണ്ടോ? നമുക്കെന്തായാലും അങ്ങോട്ട് പെട്ടെന്ന് ചെല്ലുന്നാലും എന്തെങ്കിലും തന്നെ അറിയുള്ളൂ. ഓക്കെ, പെട്ടെന്ന് അങ്ങോട്ട് പോവാം. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാം നിനക്ക് ഒരു ലൈക്ക് അടിക്കുക, എല്ലാം നിനക്ക് ഒരു സബ് അടിച്ചേക്കുക, സെറ്റ് ആക്കിയേക്കുക. അങ്ങനെ ഓക്കെ, നമ്മൾ ആ ബിസിനസ്മാനെ വീണ്ടെടുത്ത് അങ്ങനെ എത്തിയിട്ടുണ്ട് എൻ്റെ മോനെ. അപ്പോൾ ഇനി കുറച്ച് ദൂരം കൂടെയുള്ള ആ വീട്ടിലോട്ട് എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മളവിടെ എത്തും. ഓക്കെ, അപ്പോൾ ആ ട്രാഷ് മാസ്റ്റർ ട്രക്കും കാര്യങ്ങളൊക്കെ തന്നെ ഈ സൈഡിലാണ് പഞ്ചറായി കിടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവന്മാരൊന്നും തന്നെ കാണുന്നില്ല. ഓക്കെ, മറ്റേ വണ്ടിയുടെ പൊട്ടിക്കഴിഞ്ഞ് കിടക്കുന്നുണ്ട് എൻ്റെ മോനെ. അപ്പോൾ അവൻ നമുക്ക് എങ്ങനെയും പോയി രക്ഷിക്കണം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളെന്തായാലും നേരെ ഉള്ളിലോട്ട് കയറുവാണ്. എൻ്റെ മോനെ അപ്പോൾ ഇവിടെ ഒരു ചത്ത് കിടക്കുവാണ്. ഓക്കെ, അവൻ ബോധം കെട്ട് കിടക്കുവാണ്. അവനെ ആരോ തലക്കടിച്ച് ഇട്ടിയാന്നൊക്കെ തന്നെ തോന്നും. അപ്പോൾ ആ ബിസിനസ്മാൻ നമുക്ക് എന്തായാലും ഉള്ളിൽ കയറി പെട്ടെന്ന് തന്നെ ഉള്ളിൽ കയറി നമുക്ക് ഗാരേജിനകത്ത് തന്നെ ഉണ്ടാവും. എൻ്റെ കേസ് അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട്.
ഇവിടുത്തെ ഇവൻ്റെ വണ്ടിയൊക്കെ ആരോ പൊട്ടിച്ചിട്ടേക്കുന്നത്, ബിസിനസ്മാനൊക്കെ തന്നെ ആരെ കത്തിച്ചൊക്കെ തന്നെ ഇട്ടിരിക്കുന്നത്. എൻ്റെ മോനെ നമുക്ക് എന്തായാലും ഈ ബിസിനസ്മാനെ സേവ് ചെയ്യാൻ പറ്റിയില്ല, അവരെ ഒന്നും തന്നെ സേവ് ചെയ്യാൻ പറ്റിയില്ല എൻ്റെ മോനെ. അപ്പോൾ അവന്മാർ നമ്മളെ വഴി തിരിച്ച് വീട്ടണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ FIB ഓഫീസറിനെങ്കിൽ വിളിക്കാം. ഓക്കെ സാർ, നമ്മളെന്തായാലും FIB ഓഫീസറിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സംശയകരമായിട്ട് ഒരു ട്രാഷ് മാസ്റ്റർ ട്രക്ക് ഉണ്ടായിരുന്നു, അതിനെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CCTV തന്നെ ചെക്ക് ചെയ്തിട്ട് ഉടനെ നമ്മളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവന്മാരൊരു മണ്ടത്തരമാണ് കാണിച്ചത്, കാരണം ആ ട്രാഷ് മാസ്റ്റർ ട്രക്ക് ഇവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ തന്നെ മതി അവർ നമുക്ക് ട്രാക്ക് ചെയ്യാം. പിന്നെ അവർ ഈ സിറ്റിയിൽ നിന്ന് ഇപ്പോൾ അപ്പോൾ അവർ ഇവിടെ നിന്ന് അധികം ദൂരം തന്നെ പോകാൻ സാധ്യതയില്ല. അപ്പോൾ ആ ലൊക്കേഷനൊക്കെ തന്നെ നമുക്ക് CCTV വഴി ട്രാക്ക് ചെയ്യാമെന്നൊക്കെ തന്നെയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ആ FIB ഓഫീസർ നമ്മൾ തിരിച്ച് വിളിക്കുന്നുണ്ട്. അപ്പോൾ FIB ഓഫീസർ നമുക്കൊരു ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പോയ ട്രാഷ് മാസ്റ്റർ ട്രക്ക് ഒരു ലൊക്കേഷനോട്ട് കയറുന്ന കണ്ടിട്ടുണ്ട്. ഒരു വെയർ ഹൗസസ് മറ്റുള്ള സ്ഥലമാണ്, അങ്ങോട്ട് കയറുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഉടനെ അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തേടുന്ന ആ കില്ലർമാരുതി അങ്ങോട്ട് തന്നെയാണ് പോയിരിക്കുന്നത്, ആ വെയർ ഹൗസ് തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും അവന്മാർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എത്തണം. ഓക്കെ, നമ്മൾ ആ FIB ഓഫീസർ എന്ന സ്ഥലത്ത് ഏതാണ്ട് എത്താൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയാണ് ആ വെയർ ഹൗസിൽ, ഇവിടെ എവിടെയാണ് ആ വെയർ ഹൗസും കണ്ടത്, ആ ട്രാഷ് മാസ്റ്റർ ട്രക്ക് കയറുന്ന CCTV കണ്ടതെന്നാണ് FIB ഓഫീസർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കി പോവാം. ഓക്കെ, എൻ്റെ മോൻ ഇവൻ എന്തിനും ഇപ്പം കൊണ്ടിട്ട് വണ്ടി അവിടെ സൈഡാക്കിയെന്ന് ഒരു പിടുത്തില്ല. ഓക്കെ, എന്നാൽ ആ സിഗ്നൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്ട് നമ്മൾ ലൊക്കേഷനൊക്കെ തന്നെ എത്തി എന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും നോക്കി നോക്കി പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് യൂട്ടിലിറ്റി ട്രക്കൊക്കെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കി നോക്കാം. ഓക്കെ, എൻ്റെ മോനെ അവിടെ ട്രാഷ് മാസ്റ്റർ ട്രക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ട്രക്ക് തന്നെയാണെന്ന് തോന്നുന്നു നമ്മൾ അവിടെ കണ്ടേന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് ഗ്യാങ് മെമ്പേഴ്സൊക്കെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു സ്ഥലവും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇവിടെ ഒരു ഓട്ടോഷോപ്പും കാര്യങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി തൽക്കാലം എന്ത് നമുക്ക് ഇവിടെ അങ്ങ് പാർക്ക് ചെയ്ത് ഇട്ടേക്കാം. ഓക്കെ, നമ്മുടെ വണ്ടി തൽക്കാലം എന്ത് ഇവിടെ കിടക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണെന്ന് തോന്നുന്നു സ്ഥലം എന്ന് തോന്നും. ഓട്ടോഷോപ്പ് ബോഡി പാർട്സ് ഒക്കെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ കൈസ്. അപ്പോൾ ഈ ട്രാഷ് മാസ്റ്റർ ട്രക്ക് തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് കണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും ഗണ്ണെടുത്ത് അങ്ങ് പിടിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഈ ട്രാഷ് മാസ്റ്റർ ട്രക്ക് തന്നെയാണ് നമ്മൾ അവിടെ കണ്ടത്. അപ്പോൾ ഇവിടെ എന്തായാലും ആരെയും കാണുന്നില്ല, മിക്കവാറും ഉള്ളിൽ കയറിയിട്ടുണ്ടാവും. നമുക്ക് എന്തായാലും സൈലൻ്റ് ആയിട്ട് തന്നെ ഉള്ളിലോട്ട് കയറിയേക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഏതൊരു പഴയ ബിൽഡിംഗ് പഴയ വെയർ ഹൗസും തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ കില്ലേഴ്സ് രണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നാണ് നമുക്ക് വിവരം കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ ആരെയും കാണുന്നില്ല. അപ്പോൾ നമുക്ക് നൈസ് അടിച്ചൊന്ന് കയറി നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ ആരെയും കാണുന്നില്ല, നോക്കട്ടെ. ഒക്കെ, അപ്പോൾ ഈ ഗ്യാരേജൊക്കെ തന്നെ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയാണല്ലോ നമ്മൾ ഇന്നലെ ഫോളോ ചെയ്ത് നമുക്ക് കിട്ടാണ്ട് പോയത്. അപ്പോൾ ഈ ഒരു ബൈക്കിലായിരുന്നു ഇന്നലെ ആ രണ്ട് കില്ലേഴ്സ് രക്ഷപ്പെടുത്തി. ഈ S1000 RR-ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ വണ്ടി ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ തന്നെയാണ് ആ കില്ലേഴ്സിൻ്റെ സ്ഥലം നമ്മൾ എന്തായാലും ഉറപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ വണ്ടിയാണെന്ന് തോന്നുന്നു ഇത്. അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ ഇവിടെ തന്നെ നമുക്ക് കാണുന്നില്ല. അപ്പോൾ എന്തായാലും മേലോട്ടൊരു വഴിയൊക്കെ തന്നെ കാണുന്നുണ്ട്. ഓക്കെ, ഇത് സെറ്റപ്പ് വെയർ ഹൗസും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. എൻ്റെ കാഴ്ച, അപ്പോൾ അവൻ തന്നെയാണെന്ന് തോന്നുന്നു കില്ലറൊക്കെ തന്നെ ഇന്നലെ ഇങ്ങനെ ഒരു മുഖമൂടി ഇട്ടവനാണ് അവിടെ നിന്ന് രക്ഷപ്പെടുന്ന നമ്മൾ കണ്ട എൻ്റെ മോൻ. അപ്പോൾ ഇവൻ തന്നെയാണെന്ന് തോന്നുന്നു കില്ലറൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇവനെ ജീവനോടെ പിടിക്കണം. അപ്പോൾ നമ്മുടെ ഗണ്ണ് വേണ്ട, നമുക്ക് എന്തായാലും നൈസായിട്ട് അവനെ, ഓക്കെ നൈസായിട്ട് നമുക്ക് അവനെ പിടിക്കണം. ഓക്കെ, അവൻ്റെ രണ്ടറങ്ങ് കൂടുതൽ നോക്കുക. അവൻ അടിച്ച് നമ്മൾ താഴെ ഇട്ടിട്ടുണ്ട്. ഓ, അവനങ്ങനെ ചത്തിട്ടൊന്നും തന്നെ ഇല്ല, അവൻ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഇവന്മാർ തന്നെ കേട്ടോ കില്ലർ. നോക്കി, ഈ മുഖമൂടി ഇട്ട് തന്നെയാണ് അവന്മാർ അവിടെ വന്നത്. നമ്മൾ ഇന്നത്തെ CCTV ഷോസിലൊക്കെ തന്നെ ഇവന്മാരെയൊക്കെ തന്നെയാണ് കണ്ടത്. ഓക്കെ, ഇവനെ നമുക്ക് ജീവനോടെ പിടിക്കണം. ഓക്കെ, ഇവൻ്റെ കൂടുതൽ ഒരുത്തരം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ അവിടെ പോയി ഒരു പിടുത്തില്ല. നമുക്ക് ആദ്യം ഇവനെ അടിച്ച് പോകുന്ന കെടുത്തിരുന്ന, എന്നിട്ട് വേണം അവനെ പിടിക്കാൻ വേണ്ടി. ഓ, എൻ്റെ മോൻ അവൻ നമുക്കിടെ നൈസായിട്ട് തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് നക്കിൾ ഡസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടല്ലോ, അതും കൊണ്ട് രണ്ടെണ്ണം അങ്ങ് പൊട്ടിക്കുക. ഓക്കെ, അവനെ അടിച്ച് അവിടെ ഇട്ടിട്ടുണ്ട്. ഓ, അവനങ്ങനെ പെട്ടെന്നൊന്നും വീഴുന്നതെന്ന് തന്നെ എല്ലാം തോന്നും. ഓ, നൈസായിട്ട് അവൻ്റെ നൈസായിട്ട് അവൻ അടിച്ചവിടെ ബോധം കേട്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ബോധം പോയിട്ടുണ്ട്. ഇനി അടുത്തൊന്നും തന്നെ ഇവനെ എണീക്കില്ല. ഓക്കെ, ഏകദേശം അപ്പോൾ മറ്റവനെ കൂടെ നമുക്ക് പിടിക്കണം എൻ്റെ മോൻ. അപ്പോൾ ഇത് ബാത്റൂമും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടെ എവിടെയും തന്നെ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ താഴത്തോട്ട് എന്തെങ്കിലും തന്നെ ഉണ്ടാവുമെന്നെനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് താഴത്തോട്ടൊന്ന് ഇറങ്ങി നോക്കി നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങോട്ടൊരു ഡോറും കാര്യങ്ങളൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങോട്ടൊന്ന് കയറി നോക്കുക. അപ്പോൾ ഈ വെയർ ഹൗസിൽ എന്തൊക്കെ ഇനി ഉള്ളതെന്ന് തന്നെ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ രണ്ടും കളിപ്പിച്ച് കയറുവാണ്. അപ്പം ഗണ്ണ് തന്നെ എടുത്ത് പിടിച്ചേക്കാം. ഓക്കെ, നമ്മൾ അവിടെ കണ്ട കൂട്ട് ലോക്കർ നമ്മൾ ഇന്ന് രാവിലെ ഒരു സീരിയൽ കില്ലിങ് നടന്ന സ്ഥലത്ത് പോയിട്ടുണ്ടെന്ന് അവിടെ കണ്ട ഇതേ ലോക്കറാണ് എൻ്റെ മോനെ. ആ സാധനങ്ങളൊക്കെ തന്നെ ഇവിടെയും ഉണ്ടല്ലോ. അപ്പോൾ ഇവന്മാർ തന്നെയാണ് ആ കില്ലിങ് തന്നെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം കവറപ്പ് എന്നൊക്കെ തന്നെ എഴുതിയ സ്ഥലമൊക്കെ തന്നെ നമുക്ക് നൈസായിട്ട് പോയി നോക്കാം. അപ്പോൾ ഇവിടെ തന്നെ ആരെയും കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഡോറും കാര്യങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഒരു ലൈക്ക് അടിക്കുക, എല്ലാവരും തന്നെ സബ് അടിച്ചേക്കുക. ഓക്കെ, എൻ്റെ മോനെ ഇവിടെ വെപ്പൺസും കാര്യങ്ങളൊക്കെ തന്നെ, വെപ്പൺസ് എൻ്റെ കായ്സ്, അപ്പം കുറേ ആമവും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഓ, അപ്പോൾ ഇവിടെ ഇത് മെത്ത് ലാബും മറ്റുമാണ്, മെത്ത് കുക്കിംഗ് ലാബും മറ്റുമാണ്. ഓക്കെ, ഉമ്മാരുടെ അടുത്ത് എല്ലാ സെറ്റപ്പൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും തന്നെ ഇവനെ കാണുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു ഡോറൊക്കെ ഉണ്ട്, നമുക്കൊന്ന് നൈസായിട്ട് കയറി നോക്കാം. ഓക്കെ,
അപ്പോൾ ഇവിടെ എൻ്റെ മോനപ്പോൾ വീട്ട് ലാബും കാര്യങ്ങളൊക്കെ തന്നെ, ഇവിടെ കഞ്ചാവും കാര്യങ്ങളും തന്നെ വളർത്തുന്ന സ്ഥലമൊക്കെ തന്നെ നോക്കിയപ്പോൾ നമ്മൾ അവിടെ ഒരു ഡോറും കൂടെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കയറി നോക്കാം, അവനെന്തായാലും രക്ഷപ്പെടാൻ പറ്റും, അവനെന്തായാലും രക്ഷപ്പെടാൻ സമ്മതിക്കരുത്. ഒരുത്തരം നമ്മൾ പിടിച്ചു, അപ്പോൾ ഒരുത്തരം കൂടെ നമുക്ക് പിടിക്കാനുണ്ട്. ഓക്കെ, സോ നമ്മളെന്തായാലും ഉള്ളോട്ട് കയറും. എൻ്റെ മോന് ഇവൻ്റെ ഗണ്ണൊക്കെ പിടിച്ച് നിൽക്കുന്നു. അവൻ നമ്മളെ കൊല്ലാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു, അവൻ നമ്മളെ പ്രതീക്ഷ നിൽക്കുവാൻ തോന്നുന്നു. ഓക്കെ, അവൻ്റെ കാലിട്ട് അവൾ അടിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഏതാണ്ട് അവൻ അങ്ങനെ അടിച്ച് വീണിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ രണ്ടുപേരെയും പിടിച്ചിട്ടുണ്ട്. ഓക്കെ, രണ്ടുപേരും നമ്മൾ ജീവനോടെ പിടിച്ചിട്ടുണ്ട്. എൻ്റെ മോനെ മുഖം മൂടിയൊക്കെ തന്നെ ഇട്ട് കിടക്കുന്നു. അവൻ നമ്മളെ വെടിവെക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവൻ്റെ രണ്ട് കാലിട്ട് അങ്ങ് വെടിവെച്ച് ഇട്ടേക്കാം. എന്തായാലും അപ്പോൾ എന്തായാലും ഇവനിങ്ങി ഇവിടുന്ന് എഴുന്നേറ്റൊന്നും തന്നെ ഓടരുത്. ഇവൻ അത്രയും പേരെ കൊന്നിട്ട് ഇവിടെ അങ്ങനെ സുഖമായിട്ട് കിടക്കുവാണ്. ഓക്കെ, ഇവന്മാർ വൻ സെറ്റപ്പിലാട്ടോ ഇവിടെ ഇങ്ങനെ താമസിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടുപേരെയും പിടിച്ച് എന്താ ചെയ്യണം, നമുക്ക് FIB ഓഫീസറിനെ പിടിച്ച് തന്നെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ FIB ഓഫീസറിനെ പിടിച്ച് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നമ്മളങ്ങനെ ഇവിടെ വെച്ച് അങ്ങ് എൻഡ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് അടിക്കുക, സബ് അടിച്ചേക്കുക. അപ്പോൾ നമ്മൾ രണ്ട് കില്ലേഴ്സ് നമ്മൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ മതി നമ്മുടെ ആ കേസിൽ നിന്ന് ഊരാൻ വേണ്ടി, FIB ആ കേസിൽ നിന്ന് ഊരാൻ വേണ്ടി. അപ്പോൾ FIB ഓഫീസേഴ്സിനോട് നമുക്ക് എന്തായാലും സംസാരിച്ച്. ഓക്കെ, അപ്പോൾ എന്താ പുറത്തുനിന്ന് വീണ്ടും ആൾക്കാരൊക്കെ തന്നെ, ഇവന്മാർ ആൾക്കാരൊക്കെ ഇനിയും കുറേ പേര് വരുന്നുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ മോനെ, അപ്പോൾ പുറത്തൊക്കെ തന്നെ കുറേ ആൾക്കാരുണ്ട്. നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ പുറത്തൊരു പട തന്നെ വരുന്നുണ്ട്. ഓക്കെ, എല്ലാം തന്നെ അടിച്ച് താഴെയുള്ളു. ഓക്കെ, അവന്മാരൊക്കെ തന്നെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഓ ഇവിടെ നിന്നൊക്കെ തന്നെ ആൾക്കാരൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അവന്മാരെ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവനൊക്കെ തന്നെ കൊന്ന് തീർക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സൈഡിൽ നിന്നൊക്കെ തന്നെ ആൾക്കാർ വരുന്നുണ്ട്. നമുക്ക് അവന്മാരൊക്കെ തന്നെ അടിക്കാം. ഓ, ഇതേ അവിടെ നിന്ന് ഒരുത്തം വരുന്നു. ഓക്കെ, അവിടെ നിന്ന് കൊടുക്കുക. ഒരുത്തൻ അവിടെ കണ്ടായിരുന്നു. ഓക്കെ, അവൻ നമ്മൾ അടിച്ച് വീഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കട്ടെ, ഓ ഇവിടെ നിന്ന് ആൾക്കാരൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവനെ അങ്ങ് അടിച്ചിടാം. ഓക്കെ, അവൻ നമ്മൾ അടിച്ചിട്ട്. ഇതേ ഒരുത്തൻ അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു. അവൻ അടിച്ചിട്ട്, ഓക്കെ, ബാക്കിൻ്റെ അവൻ ചത്തിട്ടില്ലായിരുന്നില്ല. അവനെ നമ്മളങ്ങനെ അടിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മളങ്ങനെ ഇവിടെ വെച്ച് അങ്ങ് എൻഡ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക. അപ്പോൾ സീ യു ഗൈസ് സീ യു ഇൻ അനദർ വീഡിയോ.